സപ്പോർട്ട് ചെയ്യുന്ന ആക്ടേഴ്സിനും ബേസിക്കലി ഹീറോ ഹീറോയിൻ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അഭിനയിച്ചത് എന്തിനാ അമ്മ ഒമന ചേച്ചി അനു ജോസഫ് എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിരിക്കുന്നു. ചെറിയ ചെറിയ വേഷങ്ങൾ ആ കൊച്ചു കുഞ്ഞു പോലും അതിനകത്ത് നല്ലപോലെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ വിഷുക്കാലത്ത് കുടുംബത്തോടെ കാണാൻ നല്ലൊരു മൂവിയാണ് അടി. എല്ലാവരും കാരണം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഒരു ജാതിയിൽ പറച്ചുകൊണ്ട് കാണിക്കുന്നുണ്ട്, റൗഡിസം പറയുന്നുണ്ട്, സ്ത്രീകൾ സ്ത്രീകൾക്കെതിരായിട്ട് വരുന്ന കുറേ പ്രശ്നങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ ഈ സിനിമേനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു സിനിമയാണോ, എന്താണ് അങ്ങനെ സിനിമയെ പറ്റി അങ്ങനെ ഇല്ല, അതാണ് അതിനകത്ത് ചെറിയൊരു വിഷയം ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമ്പൾസിലാണ് ഇന്ന് നമ്മൾ പല ക്രൈമുകളും നമ്മൾ കാണുന്നത് പലരിലും. ഇപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് ആ ആരും മോശക്കാരല്ല സമൂഹത്തിൽ, പക്ഷെ ആ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ നമുക്ക് ഒരു സെക്കൻഡ് തോട്ട് വരുന്നില്ല, അതിലാണ് എല്ലാ വയലൻസും നടക്കുന്നത്, ഒരു കാര്യവുമില്ല. എന്നിട്ട് ജീവിതത്തിൽ ഈ അടിക്കുന്നവനും അടി കൊള്ളുന്നവനും ആർക്കെങ്കിലും സമാധാനം ഇല്ല. ബേസിക്കലി നമുക്ക് എപ്പോഴും പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് വേണ്ടത്. അപ്പോൾ എപ്പോഴും സിനിമകളിൽ ഒരു മാസ് മീഡിയാണ് സിനിമ എന്ന് പറയുമ്പോൾ ധാരാളം ആൾക്കാരെ ആകർഷിക്കുന്നത്. ഈ സിനിമ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ആവശ്യമുണ്ടോ. അപ്പോൾ ഒരു മോറൽ ഇല്ലാത്ത അതാണ് സമൂഹത്തിൽ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ പോകുന്നതാണ്. അഥവാ ഒരു പ്രശ്നം വന്നാലും പറ്റിയാൽ നമ്മൾ ഈഗോ എന്ന് കുറച്ച് വെച്ചിട്ട് ആ പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റിയാൽ ജീവിതത്തിൽ സമാധാനം കിട്ടും. അതൊരു നല്ല മെസ്സേജ് ഈ പടത്തിനകത്തുണ്ട്. ആ ചോദ്യം ചോദിച്ചാൽ നന്നായി, കാരണം വെച്ചാൽ ഞാൻ സിനിമയെ പറ്റി ബേസിക്കലി പറഞ്ഞുപോയി. നല്ല ചോദ്യമായിരുന്നു. ഈ ഹാനെ സംബന്ധിച്ച് കുറച്ച് കാലങ്ങളായി സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഫസ്റ്റ് ഡേ ഇനിഷ്യലായിട്ട് കുറെ ആൾക്കാർ സിനിമയ്ക്ക് വരുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ്. അതുപോലെ നല്ല അഭിപ്രായമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? അച്ഛൻ എന്ന രീതിയിൽ അത്